മുഞ്ഞാണ്ടി സർക്കാരിൻ്റെ കാലത്ത് സോളാർ അഴിമതിക്കെതിരെ 2013 ഒക്ടോബർ 12 എൽഡിഎഫിൻ്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചപ്പോൾ സമരക്കാരെ പഴിച്ച യുഡിഎഫ് മാധ്യമങ്ങൾ എന്ത് വിദഗ്ധമായിട്ടാണ് മലക്കം പറഞ്ഞത്? കഴിഞ്ഞ ദിവസം ഉപരോധം നടത്തിയത് യുഡിഎഫ് ആയപ്പോൾ ഉപരോധം പ്രതിഷേധമായി. പോലീസ് സുരക്ഷാ സംവിധാനത്തെ ഗുരുതരമായ പ്രശ്നമാക്കി ചാനലുകളും പത്രങ്ങളും പൊലിപ്പിച്ചു കാണിച്ചു. എൽഡിഎഫ് സെക്രട്ടേറിയറ്റ് കളഞ്ഞപ്പോൾ നാറ്റിച്ചുവെന്ന് ആക്ഷേപിച്ച മാധ്യമങ്ങളാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ഉപരോധിച്ചപ്പോൾ സെക്രട്ടേറിയറ്റിന് ചുറ്റും നടന്ന് വഴിയാത്രക്കാരോട് പോലീസ് നിയന്ത്രണം ബുദ്ധിമുട്ടിച്ചോ എന്ന ചോദ്യവുമായി ആറാടിയത്. മാധ്യമപ്രവർത്തകർ അഭിപ്രായം ചോദിച്ച യാത്രക്കാരിൽ ഭൂരിപക്ഷവും സമരം എന്തിനെന്ന് തന്നെ മനസ്സിലാകുന്നില്ലെന്ന മറുപടിയാണ് പറഞ്ഞത്. സമരങ്ങൾക്കും ഹർത്താലുകൾക്കും റോഡ് തടസ്സങ്ങൾക്കുമെതിരെ നിരന്തരം വാർത്ത എഴുതുന്ന മനോരമ അടക്കമുള്ള മാധ്യമങ്ങളും തിരുവനന്തപുരത്തെ യാത്രാ തടസ്സങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല. എൽ ഡി എഫ് സമരത്തിൽ യാത്രക്കാർ വലഞ്ഞു, ദുരിത വെള്ളി എന്നൊക്കെ തലക്കെട്ടുമായി ഇട്ടവർ യു ഡി എഫ് സമരത്തെ തുടർന്നുണ്ടായ കടുത്ത ഗതാഗത തടസ്സം അവർ കണ്ടതേയില്ല. അത് പ്രതിഷേധ കരുത്തും ജനപങ്കാളിത്തവും യു ഡി എഫ് ഊർജവുമായി മാറി. റോഡിലെ കുഴിയും മഴയുമാണ് വില്ലനെന്നും ധരിപ്പിച്ച് പേജ് നിറയ്ക്കുകയും ചെയ്തു. വിചാരിച്ചതുപോലെ യു ഡി എഫിൻ്റെ സെക്രട്ടേറിയറ്റ് ഉപരോധം ക്ലച്ച് പിടിച്ചില്ലെന്നും വാർത്താതാരമായത് എം സി ദത്തനാണെന്നും കോൺഗ്രസ് പി ആർ ടീം വിലയിരുത്തി. പോലീസ് നിയന്ത്രണത്തെ പൊലിപ്പിക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിച്ചതെങ്കിലും ഫലത്തിൽ അത് ഉപരോധം പൊളിക്കുന്നതായിപ്പോയി. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു. കർശന സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നതിനാൽ ഉന്നത ഉദ്യോഗസ്ഥരടക്കം എല്ലാവരും പ്രത്യേക ഗേറ്റ് വഴിയാണ് കടത്തിവിട്ടത്. തിരക്കിനിടയിൽ മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവ് എം സി ദത്തനെ തിരിച്ചറിയാത്തതിനാൽ ഐ ഡി കാർഡ് നോക്കിയാണ് പോലീസ് കടത്തിവിട്ടത്. ഗേറ്റിൽ ചെറിയ കാലതാമസമുണ്ടായതോടെ ചാനൽ പ്രവർത്തകർ കൂടുകയും ദത്തൻ്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുകയുമായിരുന്നു. എനിക്കൊരു പ്രശ്നവുമില്ല, ഒന്നും പറയാനുമില്ലെന്ന് വ്യക്തമായി ചാനലുകളോട് അദ്ദേഹം പറഞ്ഞിരുന്നു. പോലീസിനെതിരെ പറയിപ്പിച്ചേ അടങ്ങുമെന്ന് ചില മാധ്യമപ്രവർത്തകർ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തിയപ്പോഴാണ് തട്ടിക്കയറിയത്. തുടർന്ന് അത് ചാനലുകളിലും പത്രങ്ങളിലും നിറഞ്ഞു നിന്നു. ഇതോടെ ഉപരോധവും വി ഡി സതീശിൻ്റെ പ്രസംഗവുമെല്ലാം ആവിയായി. സമൂഹ മാധ്യമങ്ങളിലും ഇത് വൻ ചർച്ചയായി. കമൻറ്റുകളിലാകട്ടെ മാധ്യമങ്ങൾക്ക് അങ്ങനെ തന്നെ വേണമെന്ന അഭിപ്രായവും.